ഹായ് ഫ്രണ്ട്സ്, വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇതിനിടയിൽ വന്നതുകൊണ്ട് അതിനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കുറേ വർക്കുകളെല്ലാം പെൻഡിംഗ് ആയി. എന്തായാലും അതെല്ലാം സാവധാനം എല്ലാം റെഡിയായി വരുന്നു. ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സബ്വൂഫർ ആംപ്ലിഫയർ, അതായത് സബ്വൂഫർ മാത്രമായിട്ടുള്ള ആംപ്ലിഫയർ. ഇപ്പോൾ നമ്മൾ ക്ലാസ് എ ബിയിലൊക്കെ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ 100 വാട്ട് എന്ന് വെച്ചോ, ഒരു 100 വാട്ടിൻ്റെ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 8000 rupees ആ റേഞ്ചിലേക്ക് അതിന് റേറ്റ് വരും. കാരണം ക്ലാസ് ഡി ആക്കാലും ഒരുപാട് കൂടുതൽ കമ്പോണൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ സംവിധാനവും, അതുപോലെ തന്നെ അതിൻ്റെ പവർ സപ്ലൈ ഒക്കെ ട്രാൻസ്ഫോമറായിരിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ വലിയ ക്യാബിനായിരിക്കും, അതുപോലെ തന്നെ ഫ്രണ്ട് പാനൽ വെറുതെ ആയിരിക്കും. ഇങ്ങനെ ഓൾ ഓവർ ഇങ്ങനെ ഒരുപാട് ഓരോരോ കാര്യങ്ങളെ കൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കുമാണ് ഈ 8000 എന്ന് പറഞ്ഞ ആ ഒരു ഫിഗറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ പകുതിയിലും താഴെ നമുക്ക് ഇങ്ങനെയുള്ള ഓഡിയോ സിസ്റ്റങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതും ക്വാളിറ്റി ലോസ് ഇല്ലാതെ നല്ല ഗ്രേറ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 130 watt RMS ഔട്ട് വരെ നമുക്ക് ലഭിക്കുന്ന ഒരു ക്ലാസ് ഡി സബ്വൂഫർ ആംപ്ലിഫയറിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് സൈസൊക്കെ വളരെ ചെറുതായിരിക്കും. സാധാരണ ഈ ക്ലാസ് ഡി, ഇതൊരു ക്ലാസ് ഡി ആമ്പാണ്. അപ്പോൾ ക്ലാസ് ഡി ആമ്പുകൾ വളരെ സൈസ് ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറുതാണെന്ന് കരുതി ഇതിനെ ചെറുതായിട്ട് കാണണ്ട. നല്ല പവർഫുള്ളായിട്ടുള്ള, ക്ലാസ് എ ബിയേക്കാളും പവർഫുള്ളായിട്ടുള്ള ഒരു ആംപ്ലിഫയർ, ഒരു സബ്വൂഫർ ആംപ്ലിഫയറാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഉണ്ടല്ലേ, ഇതാണ് ആ പ്രോഡക്റ്റ്. സൈസ് വളരെ ചെറുതാണ്. ഇതിനകത്ത് 130 watt RMS ഔട്ട്പുട്ട് വരെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. നല്ല സ്റ്റൈലിഷ് ആയിട്ട്, വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് കണ്ടില്ലേ, ബാക്ക് സൈഡിൽ ഈ ഒരു രൂപത്തിലാണ് ഉള്ളത്. ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 kg അടുത്ത് ഇതിന് വെയ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നല്ല പവർഫുള്ളാണ്. അതുപോലെ 3-pin പ്ലഗ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രോഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 130 watt ആ ഒരു ഡിവൈസ്. ഇത് ആക്ച്വലി ഒരു സൈസ് വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൊരു ഡിവൈസാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിൻ്റെ സൈസ് കുറയ്ക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ ഓഡിയോയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന പൈസ, അത് നമുക്ക് ഒരു റിട്ടേണും നമുക്ക് തരാത്തതാണ്. അപ്പോൾ നമുക്ക് ഓഡിയോ ക്വാളിറ്റി എപ്പോഴും പെർഫെക്റ്റ് തന്നെയായിരിക്കണം, പക്ഷേ നമുക്ക് മാക്സിമം കോസ്റ്റ് കുറയ്ക്കണം എന്ന് കരുതിയാണ് ഈ ഒരു ചെറിയ ക്യാബിനിൽ ഇത് ചെയ്തത്. ക്ലാസ് ഡി ആകുമ്പോൾ നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ക്യാബിനിൽ ഇത് ചെയ്തത്. ഇതിപ്പോൾ ക്ലാസ് എ ബിയിൽ നമ്മൾ ഈ 100 watt ആ റേഞ്ചിൽ വരുന്ന ഒരു ആംപ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര 17-inch സൈസുകളൊക്കെ വരുന്ന വലിയൊരു ക്യാബിനിൽ ഒക്കെ ആയിരിക്കും ഇത് ചെയ്യാൻ പറ്റുക. കാരണം അതിനകത്ത് ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമറും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വലിയ ക്യാബിനിലും പിന്നെ നന്നായിട്ട് ഹീറ്റാകും, അത് കൂളിംഗ് ഫാനൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടൽ അതൊരു വലിയ ക്യാബിനിൽ അത് ചെയ്യാൻ പറ്റും, ചെറിയ ക്യാബിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ SMD ഉപയോഗിച്ചിട്ടുള്ള അതുപോലെയുള്ള ക്ലാസ് ഡി ആമ്പുകൾ, അത് നമുക്കിങ്ങനെ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടൊരു ഗുണം വെച്ചാൽ റേറ്റ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിസൈനിലേക്ക് ഇത് എത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് നോക്കിക്കോ, ഇവിടെ ഒരു അക്രിലിക് പാനലിലാണ് ഫ്രണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു റോട്ടറി, ഒരു കൺട്രോളുണ്ട്. ഈ കൺട്രോളാണ് ഇതിൻ്റെ വോളിയം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ പവർ ഓൺ ഓഫിന് നമുക്കിവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഈ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്, നമുക്ക് ഇവിടെ നിന്നാണ് ഔട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത്.
പിന്നെ അത് പവർ കോഡ് കൊടുത്തിരിക്കുന്നത് 3 പിൻ മെയിൻ സ്കോർ ആണ്. അതായത് നമുക്കിവിടെ കിട്ടുന്നതിൽ വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു 3 പിൻ പ്ലഗ് ടോപ്പാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം അത് SMBS ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട ഷോക്ക് അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും വരരുത് എന്ന് കരുതി ആ ഒരു സേഫ്റ്റിയും കൂടി മുൻനിർത്തിയായിട്ടാണ് നമ്മൾ ഈ പവർ കോഡും അതുപോലെ ഈ സിസ്റ്റം എല്ലാം നമ്മൾ ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആംപ് TPA 3116D2 എന്ന് പറയുന്ന ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്സ് USA ഒറിജിനൽ IC വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഇതുപോലത്തെ നിരവധി സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ അത് ഇതുപോലെ ആ ഒരു റെസ്പോൺസ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം അതിൻ്റെ അതിൻ്റെയൊക്കെ IC ചിലപ്പോൾ ഒറിജിനൽ ആണോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ നോക്കാം. ആ ഹീറ്റ്സും കഴിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് IC ഇരിപ്പുണ്ടാവും. ആ IC നിങ്ങൾക്ക് ക്രോസ് ചെക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതുപോലെ ഒറിജിനലായിട്ടുള്ള ടെക്സാസ് USA ഇൻസ്ട്രുമെൻസിൻ്റെ IC ആണ് ഇതിനകത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പെർഫോമൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. അത്രയ്ക്കും നല്ല ക്ലീൻ ആയി നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല ഡെപ്തിൽ ഉള്ള അൾട്രാ ലോ ആ ലെവലിൽ വരുന്ന നല്ല ബേസ് ആണ് ഇതിനകത്ത് ട്യൂൺ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് പരമാവധി കിട്ടുന്നത് 130 വാട്ട് ആണ്. ഈ 130 വാട്ട് കിട്ടുന്നത് നമ്മളൊരു 8 ohm സ്പീക്കർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ 60 ആ ഒരു റേഞ്ചിലായിരിക്കും, നമുക്ക് 60-70 ആ റേഞ്ചിലായിരിക്കും ചിലപ്പോൾ ഔട്ട്പുട്ട് കിട്ടുക. അതായത് ഈ ഔട്ട്പുട്ട് പറയുന്നത് ചില കണ്ടീഷൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇത്ര വോൾട്ടേജ് ഇത്ര കറണ്ടിൽ ഇത്ര ഓംസ് ലോഡിലാണ് ഇനി ഔട്ട്പുട്ട്. അങ്ങനെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 4 ohms ആണ്. 4 ohms നമുക്കൊരു 100 വാട്ട് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. 4 ohms 100 വാട്ട്. ഓക്കെ, ഇനി അത് 4 ohms താഴെ 3 ohms 2 ohms ആ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഇത് 130 വാട്ട് വരെ നമുക്കിതിന് ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ റെക്കമെൻഡ് ആയിട്ടുള്ള ആ ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ 4 ohms അല്ലെങ്കിൽ 3 ohms കൊടുക്കാം. ഈ ക്ലാസ് AB ആംപ്ലിഫയറൊക്കെ 3 ohms നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആംപ്ലിഫയർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഹീറ്റായിട്ട് അതിൻ്റെ ട്രാൻസിസ്റ്റർ ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ അതിനകത്ത് പ്രൊട്ടക്ഷൻ വരുന്നത് ഇതിനകത്ത് തെർമൽ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഓവർലോഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ പ്രൊട്ടക്ഷനും കൂടി കൂടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഇതിൻ്റെ ബോർഡ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ടോട്ടലി ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്ക് നോക്കിയാൽ തന്നെയും ഒരുവിധം വൃത്തിയായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് നിങ്ങളാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. അതുപോലെ എൻ്റെ ബോട്ടം ബുഷൊക്കെയാണെങ്കിലും ഇത് നല്ല സ്പോഞ്ച് അതായത് ഫോം ആയിട്ടുള്ള ബുഷുകളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഡിവൈസ് ഒന്നല്ലെങ്കിൽ വേറെ ഒരു ഹെഡ് യൂണിറ്റ് സിസ്റ്റത്തിൻ്റെ മുകളിലേക്കായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ടേബിളൊക്കെയാണെങ്കിൽ താഴെ സ്ക്രാച്ച് വീഴണ്ട, അങ്ങനെയുള്ള കരുതിയിട്ട് അതുപോലെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഫോം ബുഷുകളും കാര്യങ്ങളൊക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു ഓഡിയോ ഇൻ കണക്ടിവിറ്റി വരുന്നത്. ഈ ഓഡിയോ ഇൻ കണക്ടിവിറ്റിക്ക് ഇതിനകത്ത് 2 RCA ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 RCA ഇൻപുട്ടിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ഹൈഫൈ സിസ്റ്റം പണ്ടൊക്കെ വാങ്ങിയതൊക്കെ ഇരിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു സിസ്റ്റം ആണെങ്കിൽ നമുക്കതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് ഇതിനകത്തേക്ക് കൊടുത്തേച്ചാൽ മതി. സാധാരണ മിക്കവാറും ഇങ്ങനെയുള്ള ബ്രാൻഡഡ് സിസ്റ്റങ്ങൾക്കൊക്കെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട് ഉണ്ടാകും. ആ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു AVR പോലെയുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓഡിയോ സിസ്റ്റത്തിന് ഒരു സബ്വൂഫർ പ്രീ ഔട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിന് കൊടുത്തേച്ചാൽ മതി. ഇത് നല്ല ക്ലീനായിട്ട് വർക്ക് ചെയ്യും. പിന്നെ എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓഡിയോ സിസ്റ്റത്തിൻ്റെ പ്രീ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് എടുത്ത് ഇതുപോലെ ഒരു ആംപിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് യൂണിറ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റീരിയോ സിസ്റ്റത്തിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ട്രാക്കിങ് നഷ്ടപ്പെട്ട് പോകുമോന്ന്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നമ്മളിതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് എടുത്ത് ഓഡിയോ ഔട്ട് എടുത്ത് ഇതിനകത്ത് കൊടുത്താൽ തന്നെയും ഇത് കാര്യമൊരു മോണോ ആമ്പോ സബ്വൂഫർ ആമ്പോ മിക്കവാറും എല്ലാം മോണോ തന്നെയായിരിക്കും വരിക. ആണെങ്കിൽ തന്നെയും 2 സിഗ്നലും ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ട്രാക്കിങ്ങിന് യാതൊരു വിധത്തിലും വ്യത്യാസവും വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊരു ഇഷ്യൂ വരത്തില്ല. കാരണം ഈ സർക്യൂട്ട് അതുപോലെ പെർഫെക്റ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട്. ഇവിടെയാണ് നമുക്ക് സബ്വൂഫർ സബ്വൂഫർ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് രണ്ട് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്പീക്കർ കണക്ട് ചെയ്യാം, റൈറ്റ് സൈഡിൽ സ്പീക്കർ കണക്ട് ചെയ്യാം. ഇതിങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാബിൻ കിട്ടുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഇതുപോലെ ഒരു ഇത് രണ്ടെണ്ണം ഇല്ല, ഇതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഒരു സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാബിൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു സ്റ്റീരിയോയുടെ ഒരു
ക്യാബിനിൽ ഈ ഒരു സോക്കറ്റ് ഞാനിങ്ങനെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഒരെണ്ണത്തിൽ മാത്രമാണ് ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് അതിൻ്റെ പവർ ഓൺ ഓഫ് സ്വിച്ച്, ഇത് നമുക്ക് ഓൺ ചെയ്യാം. ഈ കൺട്രോളിന് ചുറ്റും കൂടി ബ്ലൂ ലൈറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്കിത് കാണാൻ പറ്റുമോന്നറിയില്ല. നല്ല ഭംഗിയാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഇൻസൈഡ് കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടാവില്ല, ഞാൻ തുറന്ന് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ്. കംപ്ലീറ്റ് കമ്പോണൻസ് ഫില്ല് ചെയ്ത ആ ഒരു അവസ്ഥയാണ് ഉള്ളത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, നമ്മൾ ആദ്യം പറഞ്ഞു. ഇതിനകത്ത് കണ്ടില്ലേ, സാധാരണ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിൽ അതിൻ്റെ ഇൻഡക്ടർ എന്ന് വെച്ചാൽ വളരെ വളരെ സൈസ് ചെറുതായിട്ടുള്ള ഇൻഡക്ടറുകളായിരിക്കും മിക്കവാറും വരിക. പക്ഷേ ഇതിനകത്തുള്ള ഇൻഡക്ടർ എന്ന് വെച്ചാൽ നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഇൻഡക്ടറും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് അതിൻ്ഈ ഇൻഡക്ടർ ഈ മൂന്നെണ്ണം. അതുപോലെ തന്നെ നല്ലൊരു സബ് ഫിൽറ്ററാണ് ഞാനത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് SMD ആയതുകൊണ്ടാണ് ഇങ്ങനെ വളരെ സൈസ് ചെറുതായത്. SMD അല്ല, വലിയ നോർമൽ ത്രൂ ഹോൾ കമ്പോണൻ്റ് ആണെങ്കിൽ ഇത് വലിയൊരു ബോറായി മാറിയാണ്. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ചുരുങ്ങി 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 വന്നിട്ട് വളരെ ചെറിയൊരു ബോർഡിലേക്കാണ് വരുന്നത്. നമുക്ക് സ്പേസും കുറച്ച് ലാഭമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു കൺട്രോള്. SMPS 24 volt 8 ആമ്പിയറിൻ്റെ SMPS ആണ്. ഇവിടെ ഒരു മെയിൻ പവർ സപ്ലൈ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു രീതിയിലും ഒരു ഷേക്ക് വന്നാൽ പോലും ഒന്നും സംഭവിക്കില്ല. അതുപോലെ നല്ല റിജിഡായിട്ട് നല്ല ഗ്ലൂ ഒക്കെ അടിച്ച് നല്ല ക്ലീനായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വയറിംഗ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം വയറിങ്ങാണ് ഇതിനുള്ളത്. ഉള്ളതെല്ലാം നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കമ്പോണൻസും നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് ഭാഗങ്ങളെല്ലാം ഇങ്ങനെയാണ്. പിന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സബ് വൂഫേഴ്സ്, അത് നമുക്ക് ഒരു 6 inch എന്നും തീരെ കുറവായിരിക്കും, പോരാ. ഒരു 8 inch മുതൽ ഒരു 12 inch വരെയുള്ള സബ് വൂഫേഴ്സ് നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാം. എല്ലാവരും ഇപ്പോൾ നോക്കും, ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും JBL 1500 ഒക്കെ കണക്ട് ചെയ്യാവുന്നു, ഈസിയായിട്ട് കണക്ട് ചെയ്യാം. ഞാനിവിടെ കടയിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് JBL 1500 വെച്ചിട്ടാണ്. ഒട്ടുമിക്ക എല്ലാ സിസ്റ്റങ്ങളും അതിനകത്ത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ JBL 1500 ഒക്കെ അതിനകത്ത് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ ഏതെങ്കിലും ഹൈഫൈ സിസ്റ്റത്തിൻ്റെ അല്ല വേറെ ഏതെങ്കിലും സബ് വൂഫറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 4 ohms ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കണക്ട് ചെയ്യാം. 4 ohms അതുപോലെ തന്നെ 3 ohms ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 130 watt വരെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇനി 8 ohms സബ് വൂഫറാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു ഒരു 70 watt RMS ഒക്കെ ഔട്ടൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 box നമുക്ക് ഉപയോഗിക്കാം. 8 ohms 2 sub woofer നമുക്ക് പാരലൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 ohms ആവും. അപ്പോൾ നമുക്കൊരു 100-130 watt അടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സബ് വൂഫർ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമൊക്കെ. ഇത് നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറയാം. ഒന്ന്, നമ്മുടെ കയ്യിൽ ഒരു സ്റ്റീരിയോ സിസ്റ്റം ഉണ്ട്, അതിനൊരു ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട് പ്രീ ഔട്ട് ഉണ്ട് എങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ AVR പോലെയുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു സബ് വൂഫർ ഔട്ട് ആയിട്ട് ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഈ ഒരു 2 രീതിയിൽ മാത്രമായിരിക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓഡിയോ സിസ്റ്റം, ഈ ഒരു സബ് വൂഫർ ആംപ്ലിഫയർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ വീട്ടിൽ നോർമലി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓഡിയോ സിസ്റ്റത്തിന് പ്രീ ഔട്ട് ഉണ്ടോയെന്ന് നോക്കുക. പ്രീ ഔട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ സബ് വൂഫർ പ്രീ ഔട്ട് ഉണ്ടെങ്കിലും ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രൈസും മറ്റ് കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതേ സൈസിൽ വരുന്ന ഒരു ബഡ്ജറ്റ് സ്റ്റീരിയോ ആമ്പിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടായിരുന്നു. അത് 100 watt സ്റ്റീരിയോയാണ്, നല്ല പെർഫോമൻസാണ്. അതൊക്കെ വാങ്ങിയവരൊക്കെ നല്ല ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് ഓഡിയോ ക്വാളിറ്റിയിൽ പക്കാ സാധനമായിരിക്കും. അതുപോലെയുള്ള ഒരു പ്രോഡക്റ്റും നമുക്ക് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.